ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ മേലെ വൈറ്റ് കളർ ഗസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഹാഷ് കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് അടിച്ച് കൊടുക്കുക. നമ്മളിതാ ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ബോട്ടിലിൻ്റെ മേലെ ഇതേപോലെ ഒരു ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലെ ഞാനിവിടെ ക്ലേ ഒരു റോൾ ചെയ്തിട്ട് നീളത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഗ്ലൂവിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുക. ഞാനിതവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ചെറിയ ലീഫാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ വെയിൻസ് ഒന്നാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഈ ബോട്ടിലിൻ്റെ മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ ലീവ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെറിയ രണ്ട് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലെ ഒരു പെന്ന് ഉപയോഗിച്ച് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഈ ലീവ്സിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് കട്ടിയിലെ ക്ലേ കൊണ്ട് ചെറിയ ലീവ് ഷേപ്പ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ മേലെ മൂന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ രണ്ട് ലീവ്സിൻ്റെ ഇടയിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബോട്ടിലിൻ്റെ മേലെ എല്ലാം അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ചുറ്റോറം കുഞ്ഞു ബോൾസ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പെന്നുകൊണ്ട് കുറച്ച് ക്ലേ നീളത്തിൽ ഇതേപോലെ ആക്കുന്നുണ്ട്. ഇനി നമ്മൾ കത്തി കൊണ്ട് ഇതൊന്ന് ഹാഫായിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മളിത് ഹാഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുഞ്ഞി ഫ്ലവറായിട്ട് കിട്ടും. ഞാനിവിടെ മൂന്ന് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്ലേ ഇതേപോലെ നീളത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് രണ്ടും മടക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ബോട്ടിലിൻ്റെ നെക്കിലൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ആ ക്ലേ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഈ ലീവ്സിൻ്റെ മേലെയും സ്റ്റെമ്മിൻ്റെ മേലെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്.
പിഞ്ചു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതിൽ ചേനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വിളിക്കുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായി കിട്ടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫേസ്ബുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിതാ കുറച്ച് ലീവ്സിന് ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ലീവ്സിന് യെല്ലോ കളറും ഗ്രീൻ കളറും മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ലീവ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലീവ്സിന് കൊടുത്ത സെയിം കളർ തന്നെ നമ്മൾ ഈ ചെറിയ ബോൾസിനൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ലീഫിൻ്റെ ഇടയിലുള്ളതിന് റെഡ് കളറും കുറച്ച് ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതാ കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ മേലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ഉണങ്ങിയിട്ട് അതിൻ്റെ മേലെ ചെറുതായിട്ട് ഡാർക്ക് ബ്ലൂ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബോട്ടിൻ്റെ ചുറ്റോറയില്ല ഈ ചെറിയ ബോൾസിന് ഞാനിവിടെ വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിലിന് മേലെയുള്ള പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിലിൻ്റെ നെക്കിൽ ലൈറ്റ് ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിൻ്റെ കൂടെ കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ക്ലേ കൊണ്ടുള്ള ബോട്ടിലായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.